തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുവാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3 മണിവരെയാണ് പത്രികകൾ പിൻവലിക്കുവാനുള്ള അവസരമുള്ളത്. ഇതോടെ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം വ്യക്തമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ന് വൈകിട്ടോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകും. സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 3 മണിക്ക് അവസാനിക്കുകയാണ്. അതിനുശേഷമാകും ഓരോ സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോർവിളികൾ മുറുകുമ്പോൾ കഴിഞ്ഞ ദിവസം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 3130 നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ലഭിച്ച പത്രികകളിൽ 2215 എണ്ണവും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 305 എണ്ണവും ജില്ലാ പഞ്ചായത്തുകളിൽ 133 എണ്ണവുമാണ് നിരസിച്ചത്. 477 പത്രികകളാണ് മുനിസിപ്പാലിറ്റികളിൽ നിരസിച്ചത്. 6 കോർപ്പറേഷനുകളിലായി 121 പത്രികകളും നിരസിച്ചു. കൊറോണ പശ്ചാത്തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രചരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. 3 ഘട്ടമായി അടുത്ത മാസം 8, 10, 14 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനം, തിരുവനന്തപുരം.